നമ്മളിനി പോകുന്നത് എവിടെ തോറ്റാലും ഇവിടെ ജയിക്കുമെന്ന് യു ഡി എഫിന് ആത്മവിശ്വാസമുള്ള എറണാകുളം മണ്ഡലത്തിലേക്കാണ്. അതെ, യു ഡി എഫ് പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളം മണ്ഡലത്തിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം എൻ കെ ഷിജുവുണ്ട്. ഷിജു, പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. താരതമ്യേന പോളിംഗ് ശതമാനം എറണാകുളത്ത് കുറവാണ്. ഇപ്പോൾ അരൂരിൽ മഴ പെയ്യുന്നുവെന്ന് ജോഷി കുര്യൻ പറയുന്നു. എറണാകുളത്ത് ഈ കാലാവസ്ഥ പോളിംഗ് ശതമാനത്തിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുമോ? മുന്നണികൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ആ സുജയ, പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ, ഈ അഞ്ച് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയ നഗര സ്വഭാവം പ്രകടമാക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ ഈ സാധാരണ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ ഒരു പുരോഗതിയൊന്നും ഉണ്ടാകാറില്ല. മന്ദഗതിയിലായിരിക്കും പോളിംഗ് നടക്കാറുള്ളത്. എല്ലാം തന്നെ എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു പൊതു ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മഴ കൂടി ശക്തമായി പെയ്താൽ ഈ പോളിംഗ് ശതമാനം എത്രമാത്രം ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് മുന്നണികൾക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ ഇവിടെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്ന യു ഡി എഫിനായിരിക്കും അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുക. അവരുടെ വോട്ടുകൾ എത്രമാത്രം വരും എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വോട്ടർമാർക്കിടയിലുള്ള ഒരു നിസ്സംഗത, അത് എല്ലാ കാലത്തും യു ഡി എഫിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അങ്ങനെയാണ് 98 പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യമായി ഇവിടെ എൽ ഡി എഫ് ഒരു അട്ടിമറി വിജയത്തിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ ഏതാണ്ട് 3400+ വോട്ടിന് വിജയിച്ചു കയറുന്നത്. അത്തരത്തിൽ ഒരു അട്ടിമറി ഭൂതം അവരുടെ പൂർവ്വകാല ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. അന്ന് പോളിംഗ് ശതമാനവും കുറവായിരുന്നു. അത് പിടികൂടാതിരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ഈ ശതമാനം പരിശോധിച്ചാൽ 2016 71% പോളിംഗ് ആയിരുന്നു ഈ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആകെ ഏതാണ്ട് 140,000+ വോട്ട്, അതിൽ 71% പോളിംഗ് നടന്നു. അന്ന് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അൻപത്തിരണ്ട് പോയിൻറ്റ് 32% വോട്ടാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 57,819 വോട്ട് അന്ന് യു ഡി എഫിന് നേടാനായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടി, ഹൈബി ഈഡന് കിട്ടി. അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചവർക്ക് 32% വോട്ടാണ് കിട്ടിയത്. അതായത് 35,870 വോട്ടും ബി ജെ പി അവരുടെ വോട്ട് വിഹിതം 13.46%, അതായത് 14,847 വോട്ട് അവരുടെ വോട്ട് വിഹിതം അവർ ആ നിലയിലായിരുന്നു 2016 തെരഞ്ഞെടുപ്പ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി 2019 ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോഴും നേരിയ ഒരു ശതമാനത്തിൽ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ 80% അപ്പുറത്തേക്ക് എത്തിയപ്പോഴും എറണാകുളത്ത് അത് 71 നിന്ന് 73.29% ഉയർന്നു എന്നുള്ളത് മാത്രമാണ്. നേരിയ ഒരു വർധനവ് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതായത് കേരളം മുഴുവൻ ഒരു ശക്തമായ യു ഡി എഫ് തരംഗമുണ്ടായപ്പോഴും എറണാകുളത്ത് അത്തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടായില്ല. 73.23%. അന്ന് യു ഡി എഫ് 55% വോട്ട് നേടിയപ്പോൾ, അതായത് അവരുടെ വോട്ട് ശതമാനത്തിൽ അവർ 3% വർധനവുണ്ടാക്കി ലോക്സഭയിൽ. അത് ലോക്സഭയിലേക്ക് മത്സരിച്ച ഹൈബി ഈഡൻ്റെ സ്വന്തം മണ്ഡലത്തിൽ. അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഏതാണ്ട് 5% വോട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായത്. 27.57% വോട്ട് താഴ്ന്നു. എൻ ഡി എ ആകട്ടെ അവരുടെ വോട്ട് വിഹിതത്തിൽ 3% വർധനവ് വീണ്ടും വരുത്തുകയാണ്. 15% അവരുടെ വോട്ട് ഉയർന്നു. ഇത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അവർക്ക് അവകാശപ്പെടാൻ ഈ വോട്ട് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിലൊരു ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകാത്ത മണ്ഡലം യു ഡി എഫിനാകട്ടെ അവരുടെ വോട്ട് ശതമാനത്തിൽ നേരിയ കൂടുതലെങ്കിലും അവർക്കുണ്ടാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ വോട്ടിൻ്റെ ശതമാനവും മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും തന്നെയാണ് ഈ സുജയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഉരുക്കു കോട്ടയെന്നോ പൊന്നാപുരം കോട്ടയെന്നോ യു ഡി എഫ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 അവർ കണ്ണും പൂട്ടി തങ്ങൾ വിജയിക്കും എന്ന് പറയുന്ന ഒരു മണ്ഡലം ഈ പോളിംഗ് ശതമാനത്തിന്റെയും വോട്ടിലെ ഈ കണക്കിന്റെയും കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് സുജയ. ഷിജു, പൊന്നാപുരം കോട്ടയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പാലാരിവട്ടം പാലം പഞ്ചവടിപ്പാലം എന്ന് ഹൈക്കോടതി പോലും വിളിച്ച ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എത്രത്തോളം ഈ പ്രചാരണത്തിൽ കടന്നു വന്നു? ആ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ ഇത്തരം അഴിമതി, അതുപോലെ നഗരകേന്ദ്രീകൃതമായ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, കോർപ്പറേഷൻ്റെ ഭരണ പരാജയം ഉൾപ്പെടെ, അതുപോലെ സംസ്ഥാന സർക്കാർ ഈ കോർപ്പറേഷനോട് കാണിക്കുന്ന ഭരണ നിസ്സംഗത, അതായത് ഒരു സഹകരണമില്ലായ്മയോടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ സജീവമായി ചർച്ച ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. കാരണം മറ്റ് മണ്ഡലങ്ങൾ ഒരുപക്ഷെ ജാതി കേന്ദ്രീകരിച്ചുള്ള പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വാക്പോരുകളോ മറ്റോ ഉണ്ടായപ്പോഴും എറണാകുളത്ത് അത്തരം പ്രചരണ തന്ത്രത്തിൽ അത്തരം കാര്യങ്ങൾ കടന്നു വന്നില്ല. വളരെ ശക്തമായ ചില രാഷ്ട്രീയ വിഷയങ്ങൾ അടിത്തട്ടിലെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ, സുജയ പറഞ്ഞത് പാലാരിവട്ടം പാലം പാലാ ഉപതെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിന് ഒരു തിരിച്ചടി നൽകിയ ഒരു പ്രധാന ഘടകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ഈ എൽ ഡി എഫ് അവരുടെ ഒരു പ്രധാന പ്രചരണ ആയുധമാക്കി, യു ഡി എഫിനെതിരായ ആയുധമാക്കി ഇത് മാറ്റുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ. ഇവിടെ പക്ഷേ പാലാരിവട്ടം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ, അതായത് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് പാലാരിവട്ടത്തെ മുൻനിർത്തി ഒരു ശക്തമായ ഒരു പ്രചരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെങ്കിലും അത്തരത്തിലുള്ള
ഒരു പ്രതിരോധം യു ഡി എഫിന് ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പ്രചരണത്തിൻ്റെ ഉടനീളം അത്തരത്തിൽ പാലാരിവട്ടം പാലത്തെ മുൻനിർത്തിയുള്ള ഒരു ശക്തമായ പ്രചരണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായില്ല എന്ന് തന്നെ പറയണം. മറ്റൊന്ന് നഗരത്തിലെ റോഡുകളാണ്. റോഡുകളെ ചൊല്ലി, അതായത് കോർപ്പറേഷൻ്റെ കയ്യിലുള്ള റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞതാണെന്നും ഇത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും അത് നന്നാക്കാത്തത് കൊണ്ടാണ് ഈ ദുരിതമെന്നുമായിരുന്നു ക്യാമ്പയിനിലുടനീളം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യു ഡി എഫ് തിരിച്ച് ഈ ക്യാമ്പയിന് മറുപടി കൊടുത്തത് സംസ്ഥാന സർക്കാർ കൃത്യമായി ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടും വാട്ടർ അതോറിറ്റിയുടെയും പി ഡബ്ല്യുഡിയുടെയും കയ്യിലുള്ള റോഡുകളാണ് പൊട്ടിപ്പൊളിഞ്ഞത്. ഇത്തരത്തിൽ റോഡിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച നടന്നു. ഈ മണ്ഡലത്തിൻ്റെ പ്രധാന ഭാഗതയെ നിർണ്ണയിക്കുന്നത് സാമുദായിക വോട്ടുകളിൽ ഒരു പ്രധാന പങ്കുണ്ട്. അത് ഇത്തവണ ഈ എൽ ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് മുൻപ് തന്നെ എൽ ഡി എഫ് അവർക്ക് ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണ്ട, പകരം ഒരു സാമുദായിക ചിഹ്നം സാമുദായിക സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരണമെന്ന് ഒരു ആലോചന. അങ്ങനെയാണ് പാർട്ടി ചിഹ്നത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് പകരം മനു റോയിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. മനു റോയിയെ കൊണ്ടുവരുമ്പോൾ തന്നെ എൽ ഡി എഫ് കാണുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കുറേ വോട്ടുകൾ കൂടി എറണാകുളത്ത് ക്യാൻവാസ് ചെയ്യണം. അങ്ങനെ ക്യാൻവാസ് ചെയ്താൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടി മുതലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. അങ്ങനെയാണ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി മനു റോയി വരുന്നത്. ലത്തീൻ സമുദായത്തിനാകട്ടെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 35,000-40,000 ഇടയിൽ വോട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ഈ 1.5 ലക്ഷം വോട്ടിൽ ഒരു ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എൽ ഡി എഫ് കൊണ്ടുവരുന്നു. യു ഡി എഫ് പതിവ് പോലെ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ടി ജെ വിനോദിനെയും കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നു. അതുകൊണ്ട് ഈ സാമുദായിക വോട്ടുകൾ വളരെ നിർണായകമാണ്. ഇന്നും ഈ പ്രചരണത്തിൻ്റെ ഒരു അവസാന ദിവസം പോലും പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ നിശബ്ദ പ്രചരണ ദിവസത്തിലും വോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നതാണ്. ഇത് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ സാമുദായിക വോട്ട് എന്നുള്ളത്. ഒപ്പം തന്നെ മറ്റു നിരവധിയായ മറ്റ് സംസ്ഥാന രാഷ്ട്രീയം ഉൾപ്പെടെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ല ക്യാമ്പയിനുകൾ മണ്ഡലത്തിലുടനീളം നടത്തിയിട്ടുണ്ട്. പക്ഷേ യു ഡി എഫ് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് സംസ്ഥാന സർക്കാർ ഈ പാലായിലുണ്ടായതുപോലുള്ള ഒരു അട്ടിമറി ഇവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പാലായിലുണ്ടായത് ഒരു പെട്ടെന്നുള്ളൊരു സംഭവമാണ്, അത് ഇനി ഈ എറണാകുളത്ത് ആവർത്തിക്കാൻ പോകുന്നില്ല. ഒപ്പം തന്നെ പാലാരിവട്ടവും റോഡും ഇതെല്ലാം തന്നെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഉയർത്തേണ്ട വിഷയമല്ല എന്ന് തന്നെയാണ് യു ഡി എഫ് അവരുടെ പ്രചരണത്തിൽ ഉയർന്നീളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് അവർക്കൊരു തിരിച്ചടിയാകില്ല എന്ന് യു ഡി എഫ് കരുതുകയും ചെയ്യുന്നു. പകരം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പോരായ്മകൾ അതുപോലെ കോർപ്പറേഷൻ ഉൾപ്പെടെ എറണാകുളം ഷിജു നേരത്തെ സൂചിപ്പിച്ചതിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായി പോകാമെന്ന് തോന്നുന്നു. കാരണം അടിയൊഴുക്കുകൾ ഏറെ നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഫലം നിർണ്ണയിക്കുന്നത് മിക്കവാറും ഈ അടിയൊഴുക്കുകൾ തന്നെയായിരിക്കും. ഷിജു സൂചിപ്പിച്ചതുപോലെ ലത്തീൻ സമുദായത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതോടൊപ്പം വ്യക്തിബന്ധങ്ങൾ കൂടി നിർണായകമാകുമ്പോൾ സി ജി രാജഗോപാൽ കുറച്ചുകൂടി പരിചിതനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തി വോട്ടുകൾ കൂടി മാറുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഘടനയിൽ നിന്ന് ഒരു മാറ്റം ഈ വോട്ടുകളിൽ പ്രതീക്ഷിച്ചുകൂടെ ഇത്തവണ? സുജയെ സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം CPM സാധാരണ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സാമുദായിക ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരു പരിഗണന നോക്കി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാറില്ല. ഇത്തവണ മനു റോയ് ലത്തീൻ സമുദായത്തിൽ നിന്ന് വരുന്നു, ടി ജെ വിനോദ് ലത്തീൻ സമുദായത്തിനുണ്ട്. മാത്രമല്ല NDA സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ, അതായത് NDA രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് പൊതു സ്വീകാര്യത ഈ മണ്ഡലത്തിലുള്ള ഈ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ CG രാജഗോപാൽ വരുന്നു. ഇത്തരത്തിൽ പൊതുസമ്മതരുടെ വോട്ടുകൾ നേടുക, അതായത് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷ വോട്ടുകൾ, അതുപോലെ ഇത്തരത്തിൽ സാമുദായിക വോട്ടുകളെല്ലാം തന്നെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രചരണം ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മനു റോയിയുടെ പ്രവേശനം. അത് UDFനും ഇത് സംബന്ധിച്ചൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ലത്തീൻ സമുദായ വോട്ട് ഒരു എംബ്ലോക്കായി സാധാരണഗതിയിൽ UDF ക്യാമ്പിലേക്ക് വരുന്നതാണ്. അതാണ് അവരെല്ലാ കാലത്തും അവരുടെ ഒരു ലീഡ് വലിയൊരു ലീഡിലേക്ക് എറണാകുളത്ത് UDFനെ എത്തിക്കുന്നതും. ഈ ലത്തീൻ സമുദായത്തിൻ്റെ വോട്ട് വളരെ നിർണായകമാണ്. ഇത്തവണ അത് വിഭജിച്ചു പോകുമോ എന്നൊരു ആശങ്ക UDF ക്യാമ്പിലുണ്ട്. പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തും വരുന്നു. മാത്രമല്ല ഇതിൽ നിഷ്പക്ഷ വോട്ടുകളുണ്ട്. എറണാകുളം നഗരം പോലുള്ളൊരു സ്ഥലത്ത് ഈ ഫ്ളാറ്റ് നിവാസികൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂടുതൽ മമത കാണിക്കുന്നില്ല എങ്കിൽ കൂടി പ്രശ്നങ്ങളെ, പൊതു പ്രശ്നങ്ങൾ, പൊതു നിലപാടുകൾ, വ്യക്തിബന്ധം ഉൾപ്പെടെ ആശ്രയിച്ച് നൽകുന്ന ഒരു വലിയ ശതമാനം വോട്ടുണ്ട്. ഇതിൽ കണ്ണു നട്ടുകൊണ്ട് ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതുകൊണ്ട് ഒരു ആക്രോശങ്ങൾ പോലും ഇല്ലാതെ വളരെ ശാന്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവർ നടത്തുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ്. അതിൽ സി ജി രാജഗോപാലിന് പ്രത്യക്ഷത്തിൽ പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ നമുക്ക് പ്രചരണത്തിൽ ഉടനീളം കണ്ടില്ലെങ്കിലും വ്യക്തിപരമായി CG രാജഗോപാലിന് ആ വലിയ പിന്തുണ മണ്ഡലത്തിലുണ്ട്. ജനങ്ങൾക്കിടയിൽ നല്ല പരിചിതനാണ്. അതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് BJPയും അവരുടെ വോട്ട്
വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എറണാകുളത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഒരു പ്രതി ഒരു ഒരു ഏകപക്ഷീയമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മുന്നണികളെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത് ഇത്തരത്തിൽ നിഷ്പക്ഷ വോട്ടുകളും സാമുദായിക വോട്ടുകളും ഈ കാര്യങ്ങളിൽ അവർക്ക് പരമാവധി ഈ മേഖലയിൽ നിന്ന് വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുജയ, ഷിജു, അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഭരണം നോക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ, ചേരാനല്ലൂർ പഞ്ചായത്ത്, ഇതൊക്കെ UDFന്റെ കയ്യിലാണ്, സെൻട്രൽ ഡിവിഷൻ BJPയുടെ കയ്യിലാണ്. അത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഹൈബി ഈഡൻ ജയിച്ചു വന്ന മണ്ഡലത്തിൽ TJ വിനോദ് വരുമ്പോൾ ആ വ്യക്തിയുടെ മാറ്റം അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വോട്ടിലേക്ക് ആളുകൾ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഹൈബി ഈഡൻ 8 വർഷമായി ഈ മണ്ഡലത്തെ പ്രധാനം ചെയ്ത് ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോയതാണ്. ഹൈബി ഈഡൻ 2ാമതൊരു തവണ ഈ മണ്ഡലത്തിനെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള മണ്ഡലത്തിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ പ്രവർത്തകർക്കിടയിലും അതിന് പുറത്തേക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു സ്വാധീനം ഉൾപ്പെടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്രമാത്രം ഒരു പക്ഷേ TJ വിനോദിന് അങ്ങനെ ഒരു പരിചിതനായ ഒരു മുഖമായി മണ്ഡലത്തിലുടനീളം ഉയർത്തിക്കൊണ്ടുവരാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ആ പരിശോധന വിഷയം തന്നെയാണ്. എങ്കിൽ കൂടി UDF പറയുന്നത് അവരുടെ ഒരു ഒരു ഈ ഉരുക്ക് കോട്ട, ഇപ്പോൾ ചേരാനല്ലൂർ പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ അത് പൂർണ്ണമായും ഒരു UDFന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പഞ്ചായത്താണ് ചേരാനല്ലൂർ. വളരെ ചുരുക്കം ചില വാർഡുകൾ മാത്രമാണ് ഇടതുപക്ഷത്തുള്ളത്. കോർപ്പറേഷനിലേക്ക് വന്നാൽ 24 ഡിവിഷനുകളാണ് കോർപ്പറേഷൻ്റെ ഭാഗമായി ഇതിലുള്ള. അതിൽ 7-8 ഡിവിഷൻ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം തന്നെ UDF വിജയിച്ചതാണ്. 2 ഡിവിഷനുകൾ ആ BJPക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രം നോക്കിയാൽ അത് UDFനൊപ്പമാണ്. പക്ഷേ അതിലേക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ, അതൊരു ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ കണക്കുകളെല്ലാം നിൽക്കുമ്പോഴാണ് 98-ൽ സെബാസ്റ്റ്യൻ പോൾ ഒരു അട്ടിമറി ഉണ്ടാക്കുന്നത്. 98-ൽ ഏതാണ്ട് 3000 ചില്ലാനം വോട്ടാണ് വിജയിക്കുന്നത്. അന്ന് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഒരു പ്രശ്നം ഈ വിജയത്തിൻ്റെ ഒരു പ്രധാന കാര്യമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ചില ഘടകങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മണ്ഡലത്തിൻ്റെ ഈ ഒരു അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം.